അതിൽ ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് ആരെങ്കിലും ഇങ്ങനെ പറയുന്നത് കേട്ട് കേരളത്തിലെ പോലീസ് വിദ്വേഷം കെട്ടരുത് എന്നാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങളെ നോക്കി നിങ്ങൾ നടന്നു പോകുമ്പോൾ സാധാരണ ആളുകൾക്കൊരു പേടിയുണ്ട്. തൊപ്പിയൊക്കെ വെച്ച് ആളുകൾ പോകുമ്പോൾ അവസാനം പോലീസുകാർ വഴി കൂടി നടന്നു പോകുമ്പോൾ ആളുകൾ ചിരിക്കുന്ന സ്ഥിതി ദേവീയത ഉണ്ടാക്കുന്നു. ആ സ്ഥിതിയിലേക്കാണ് ഇത് പോകുന്നത്. എത്ര പരിഹാസ്യമായ കാര്യമാണിത്. മൈക്കിന് ഹോളിങ് വന്നതിന് എന്ത് സുരക്ഷാ പരിശോധന? എന്ത് സുരക്ഷാ പരിശോധന മൈക്കിന് ഹോളിങ്? ഞാൻ ഇന്നലെ എൻഡി അസോസിയേഷന്റെ മാർച്ചിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ജനറേറ്ററുള്ള ഡീസൽ തീർന്നുപോയി. അപ്പൊ ഞാൻ നോക്കുമ്പോ നിർത്തി, ഞാൻ പ്രസംഗം നിർത്തി നോക്കുമ്പോ ജനറേറ്റർ തുറന്ന് അയാൾ വേറൊരു ക്യാനിൽ നിന്ന് ഡീസൽ പകർന്ന് അതിലേക്ക് ഒഴിച്ച് അതടച്ച് വീണ്ടും ആ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്ത് മൈക്ക് ഓൺ ചെയ്ത് ഞാൻ നോക്കി നിന്ന്. ഇതൊക്കെ സാധാരണ സംഭവിക്കുന്ന കാര്യമല്ലേ. ആളുകൾ കയറി ചവിട്ടിയാൽ മൈക്കിന് ഹോളിംഗ് ഉണ്ടാവും. നമ്മളൊക്കെ എത്ര കൊല്ലമായി മൈക്ക് പിടിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ സ്ഥലത്ത് ഹോളിംഗ് ഉണ്ടായി. ആളുകൾ ആരാ അവിടെ കൂടിയിരുന്നത്? കോൺഗ്രസ്സുകാരല്ല, ഫോട്ടോഗ്രാഫർമാരായിരുന്നു അവിടെ കൂടിയിരുന്നത്. നിങ്ങൾ പരിശോധിച്ചോ, ഫോട്ടോഗ്രാഫർമാരായിരുന്നു. അപ്പൊ ഞാൻ തന്നെ അവിടെ ഇരുന്ന് പറഞ്ഞു അത് ആ കേബിളിൽ അറിയാതെ ചവിട്ടിയത് കൊണ്ടാണെന്ന്. മാറിയിന്ന 10 സെക്കൻഡാണെന്ന്, 10 സെക്കൻഡ് അപ്പോഴേക്കും മാറി. അപ്പോഴേക്കും സുരക്ഷാ പരിശോധന അതെ ഞാൻ പറഞ്ഞു. എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വയ്ക്കുക, എന്നിട്ട് അന്വേഷിക്കുക. വേണമെങ്കിൽ വിദേശത്തൊക്കെ പോയി അന്വേഷിക്കുക. ബാലൻ പണ്ടേ ഇങ്ങനെ ചിരിപ്പിക്കുന്ന ആളാണ്. അപ്പൊ ഈ കൂട്ടത്തിൽ കൂടിയാണ് എപ്പോഴും ചിരിപ്പിക്കുന്ന ആളാണ്. ഇവരൊക്കെ ഇങ്ങനെ വലിയ നർമ്മബോധമുള്ള ഹാസ്യ സാമ്രാട്ടികളായി മാറിയിരിക്കുക. ഇനി ഇവരെ കാണുമ്പോൾ ആളുകൾ ചിരിക്കാൻ തുടങ്ങും. അത്ര ഞാൻ പറയുള്ളൂ. അല്ല, ഇതിപ്പോ മൈക്കിനോടുള്ള പ്രതിഷേധം ആദ്യമല്ലല്ലോ. ഉമ്മൻചാണ്ടിയുടെ പരിപാടിയിലല്ലല്ലോ. മൈക്ക് ഓപ്പറേറ്ററെ കാണാൻ പാടില്ല. മൈക്കിനോടൊരു ദേഷ്യം, മൈക്ക് ഒന്ന് റെഡിയാക്കി വെക്കാൻ പാടില്ല. മൈക്കിനോടൊരു പ്രശ്നമുണ്ട്, എന്തോ പ്രശ്നമുണ്ട്. നേരത്തെ ഈ കറുപ്പിനോടൊരു അസഹ്യത വന്നതുപോലെ മൈക്കിനോട് എന്തോ പ്രശ്നമുണ്ട്. ഓരോ മാസം ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം ആരോടാണെന്നുള്ളതാണ് പ്രശ്നം. കെ പി സി സിയുടെ ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിക്കിടെ മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടയിൽ മൈക്ക് തടസ്സപ്പെട്ട വിഷയത്തിൽ കേസെടുത്തതിൽ പ്രതികരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അപഹാസ്യരാകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കേസെടുത്ത വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൃത്യമായ പങ്കുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു.